നവംബർ 4-ന് തിരുസഭയിൽ മെത്രാനായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 1538 ഒക്ടോബർ 2-ാം തീയതി മിലാനിലെ പ്രസിദ്ധമായ ബൊറോമിയോ കുടുംബത്തിൽ ചാൾസ് ജനിച്ചു. 12 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം പിതാവിനോട് പറഞ്ഞു, തനിക്കുള്ള ആദായത്തിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കി മുഴുവനും ദരിദ്രർക്കുള്ള പത്രമേനിയാണെന്ന്. തൻ്റെ അമ്മാവൻ കാർഡിനൽ ദമെദീച്ചി 1559-ൽ 4-ാം പിയൂസ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റു. 1560 ഫെബ്രുവരിയിൽ വെറും അൽമേനിയായിരുന്ന ചാൾസിനെ കാർഡിനൽ ഡേക്കനായി നിയമിച്ചു. 25-ാമത്തെ വയസ്സിൽ ചാൾസ് പൗരോഹിത്യം സ്വീകരിച്ചു. അധികം താമസിയാതെ മിലാനിലെ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. ഒരു പ്രാദേശിക സൂനകദോസ് നടത്തി വൈദികരുടെയും അൽമേയരുടെയും ജീവിത പരിഷ്കരണത്തിനു വേണ്ട പരിപാടികൾ നിർണയിച്ചു. ജനങ്ങൾ മനസ്സു തിരിയണമെങ്കിൽ വൈദികർ മാതൃകാ ജീവിതം നയിക്കണമെന്ന് സൂനകദോസ് ഊന്നി പറഞ്ഞു. ആർച്ച് ബിഷപ്പ് ചാൾസ് തന്നെ മാതൃക കാണിച്ച് തനിക്കുള്ള ആദായം മുഴുവനും ഉപവിപ്രവൃത്തികൾക്കായി മാറ്റിവെച്ചു. 1567-ലെ പ്ലേഗിനും പഞ്ഞത്തിനും ഇടയ്ക്ക് അദ്ദേഹം ദിനം പ്രതി 60,000 മുതൽ 70,000 പേരെ വീതം പോറ്റിക്കൊണ്ടിരുന്നു. വളരെയേറെ സംഖ്യ കടം വാങ്ങിച്ചാണ് ഇത് സാധിച്ചത്. സർക്കാർ അധികാരികൾ ഓടിപ്പോയപ്പോൾ ആർച്ച് ബിഷപ്പ് പ്ലേഗിന്റെ ഇടയിൽ താമസിച്ച് രോഗികളെ ശുശ്രൂഷിക്കുകയും മരിക്കുന്നവരെ സംസ്കരിക്കുകയും ചെയ്തു. മിലാൻ രൂപതയിലെ പൊന്നാഭരണങ്ങളെല്ലാം ദരിദ്രർക്കായി ചെലവഴിച്ചു. കഠിനമായ അധ്വാനം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തകർത്തു. 46-ാമത്തെ വയസ്സിൽ തന്റെ സമ്മാനം വാങ്ങാനായി ചാൾസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിശുദ്ധ ലൂക്ക 8:26-39 ഈശോയെ കണ്ടപ്പോൾ സാധാരണ മനുഷ്യർ തിരിച്ചറിയാത്ത കാര്യം പിശാചു ബാധിതനായവനിലെ പിശാച് വിളിച്ചു പറയുന്നു, ഈശോയെ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന്. അതും ഈശോയുടെ മുമ്പിൽ വീണുകൊണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ട്. യേശു സാന്നിധ്യത്തിന് മുമ്പിൽ പിശാചിന് നിലനിൽപ്പില്ല എന്നതിൻ്റെ തെളിവുകൂടിയാണിത്. ഈ അറിവിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ സുവിശേഷം വായിക്കുക. ശേഷം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ യേശുവിനോട് ചേർന്നിരിക്കാം. തിന്മയുടെ ശക്തികൾ അപ്പോൾ എന്നിൽ നിന്ന് അകന്നുകൊള്ളും. ഈ നിയോഗം നിവർത്തിക്കാൻ വിശുദ്ധ ചാൾസ് ബൊറോമിയോയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.